ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 14:4-7 വാക്യം വരെ നമുക്ക് വായിക്കാം. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കൂബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് മൂഢനായ വ്യക്തി അവന്റെ ഹൃദയത്തിലുള്ള ചിന്ത ദൈവം ഇല്ല എന്ന, അത് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രഭുവായി സ്വയമേ അങ്ങ് നടക്കുക. പക്ഷെ സൃഷ്ടികർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഇന്നത്തെ ഒരു വ്യക്തി മൂഢനാ. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ദാവീദ് ഇങ്ങനെ ഭോഷത്വം നിറഞ്ഞ് ഒരു വ്യക്തി നടക്കുന്ന പാതയിലെ ഉള്ള അതിലുള്ള ആ നാശത്തെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത്. ദുഷ്ടതയിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവൻ ബുദ്ധിമാനാണ്, പക്ഷെ അവൻ്റെ പ്രവൃത്തികൾ മുഖാന്തരം അവൻ വെളിപ്പെടുത്തുന്നത് അവൻ ന്യായവിധിക്ക് വേണ്ടി യോഗ്യനായ ഒരു മൂഢനാണ്. സർവശക്തനായ ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യവും സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. മനുഷ്യൻ മത്സരിച്ചു, ദൈവത്തിൻ്റെ മഹിമ മാറി. എന്നാലും സർവശക്തനായ ദൈവം തൻ്റെ പദ്ധതിയെ നിർത്തിവെച്ചിട്ടില്ല. ഒരു വ്യക്തി തന്നെ താനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ആ വ്യക്തിയെ ദൈവം ഒരു നല്ല പാത്രമാക്കി ഒരുക്കിയെടുക്കും. അത് ആ വ്യക്തി മുഖാന്തരം തൻ്റെ ഹിതത്തെ പൂർത്തീകരിക്കും. പക്ഷെ ദൈവം നിർബന്ധത്താൽ ആരുടെ ജീവിതത്തിൽ കടന്ന് അവരുടെ ഹിതത്തിൻ്റെ അവരുടെ ആഗ്രഹങ്ങളുടെ വിരോധമായി ദൈവം പ്രവർത്തിക്കത്തില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ പുറത്തിരിക്കും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ പാതയിൽ നടക്കണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കണോ. ഇവിടെ ദാവീദ് പറയുന്നത് അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയുടെ അവർ പ്രാർത്ഥിക്കുന്നതുമില്ല. അതിൻ്റെ അർത്ഥം ദുഷ്ടൻ നീതിമാനെ പീഡിപ്പിക്കുന്നതിൽ അവർ സന്തോഷിക്കുക. നല്ല രുചിയുള്ള ആഹാരം ഭക്ഷിക്കുന്ന പോലെ അവർക്ക് ആ തൃപ്തി വരുന്നത് നീതിമാനെ പീഡിപ്പിക്കുമ്പോൾ. അത് അവർക്ക് ഒരു ദൈനികമായ ഒരു സ്വഭാവമായി തീർന്നു. അതിനവർക്ക് ലജ്ജയില്ല. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും ഇല്ലല്ലോ. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ചിന്തയുമില്ല. ഒരു വ്യക്തി ദൈവമായിട്ട് തൻ്റെ സൃഷ്ടിതാവുമായി ശരിയായിട്ടുള്ള ബന്ധത്തിലില്ലെങ്കിൽ ദുഷ്ടനാവൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ സുഖങ്ങൾ കൊടുത്ത് വാഴുന്നത്. പാപത്തിൻ്റെ സുഖം ഒരു വ്യക്തിക്ക് ഒത്തിരി ആകർഷമുള്ളതാ. ആ സുഖത്തിൽ അവൻ രസിച്ച് ദുഷ്ടൻ്റെ അടിമയായിത്തീരുക. ഇങ്ങനത്തെ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വിലയും മനസ്സിലാകത്തില്ല. നോയുടെ സമയത്തുള്ള ജനത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നോഹ പെട്ടകം ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പരിഹസിച്ചു കാണും, എത്ര പീഡിപ്പിച്ചു കാണും. പെട്ടകമുണ്ടാക്കി തീരുന്നവരെ നീണ്ട സമയം വരെ ഒത്തിരി പീഡനം നോവ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ദുഷ്ടന്മാർ നീതിമാനെ എങ്ങനെയെങ്കിലും അമക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഉടനെ തന്നെ ഇടപെടുത്തില്ല. ദൈവം ദുഷ്ടന് അവൻ്റെ പാപത്തിൽ നിന്ന് വിട്ടുമാറുവാൻ അവസരം കൊടുക്കും. അതേസമയം നീതിമാനെ ദൈവം ആശ്വസിപ്പിക്കും. അവർ ദരിദ്രന്മാരെ പീഡിപ്പിക്കുമ്പോൾ ദൈവം ഇവരുടെ ശരണത്തിൻ്റെ സ്ഥാനമാണ്, തൻ്റെ ചിറകിൻ്റെ അടിയിൽ അവരെ കാക്കും. ദുഷ്ടൻ ദൈവത്തിൻ്റെ കരം കാണുമ്പോൾ അത് അവൻ്റെ അകത്ത് ആ ഭയം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒച്ച ശബ്ദത്തിലാണ് വിളിച്ച് അറിയിക്കുന്നത്. അത് കേട്ട് ദുഷ്ടൻ്റെ അകത്ത് ഭയമുണ്ടെങ്കിലും അവൻ വെളിയിൽ അറിയിക്കുന്നില്ല. ചുറ്റുപാട് ദുഷ്ടത ദാവീദ് കാണുമ്പോഴും
ദാവീദിന്റെ വിശ്വാസമൊന്നു നോക്കിയേ. ദാവീദിനറിയാം യഹോവ ദൈവമല്ലാതെ ഇസ്രായേലിന് വീണ്ടെടുപ്പ് വേറെ എങ്ങൊന്നുമില്ല. പൂർണ്ണ ഹൃദയത്തോടാ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒടിയിലത്തെ വാക്യത്തിൽ പ്രത്യാശയോടാ ദൈവം ദാവീദ് സംസാരിക്കുന്നത്, എഴുതുന്നത്. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഈ വാക്യത്തിൽ നമുക്കൊരു വ്യക്തിയുടെ വിശ്വാസം നമുക്ക് കാണാം. അവന്റെ ചുറ്റും ഇരുട്ടായിരിക്കുമ്പോൾ, സന്തോഷിക്കാൻ ഒറ്റ കാരണം പോലും ഇല്ലാതിരിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ പ്രത്യാശയോട് ദൈവത്തിലേക്കാണ് നോക്കുന്നത്. ദൈവത്തിന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമാണ്. ദാവീദിനറിയാം അവർ തിരഞ്ഞെടുത്ത ജാതിയാ. ദൈവം ഒരിക്കലും അവരെ കൈവിടുകയില്ല. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്ന് വരുന്നു. അവന് ആ പ്രത്യാശയുണ്ട്, കാരണം ദൈവത്തിന്റെ കൂടാരം അവരുടെ മധ്യത്തിലുണ്ട്. പഴയ നിയമ ഭക്തൻ ദാവീദ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ മക്കളാകുന്ന നമ്മൾ, തെരഞ്ഞെടുത്ത ജനമായിരിക്കുന്ന നമ്മൾ, എത്ര ദുഷ്ടത ഈ ലോകത്തിലുണ്ടെങ്കിലും പ്രത്യാശയോട് നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. തൻ്റെ വാഗ്ദത്ത് നാട്ടിൽ നമ്മളെ കൊണ്ടുവരുവാൻ കർത്താവ് വേഗം വരുന്നു. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഭോഷന്മാരായി നമുക്ക് ദൈവത്തിൻ്റെ വിരോധമായി പ്രവർത്തിക്കാതെ, ദുഷ്ടന്മാരെ നോക്കി അവരുടെ പ്രവൃത്തി നോക്കി അവരുടെ പുറകെ നടക്കാതെ നമുക്ക് നമ്മുടെ കർത്താവിനെ നോക്കി കർത്താവിൽ ആനന്ദിക്കാം. നമ്മുടെ കർത്താവ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ അക്രേ നാട്ടിൽ കാണുമല്ലോ. നമ്മുടെ കൂടെ വിശുദ്ധന്മാരും കാണുമല്ലോ. ആ ധന്യ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിരതയോട്, പ്രത്യാശയോട് നമ്മുടെ ആ ഓട്ടം തികയ്ക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനങ്ങൾക്കായി സ്തോത്രം കർത്താവെ. ഈ ദിവസങ്ങളിൽ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്നിൽ ആശ്രയിച്ച്, നിന്റെ വചനത്തെ ആശ്രയിച്ച്, നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് സ്ഥിരതയോട് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നിരാശപ്പെടുത്താൻ സാത്താൻ അതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവെ നിന്നെ മാത്രം നോക്കി പ്രത്യാശയോട് ഞങ്ങളെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.